സക്സസ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വി ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം വണ്ടർലേ ആയാലും ശരി, വി സ്റ്റാർ ആയാലും ശരി, അല്ലെങ്കിൽ വികാലൻ ഡെവലപ്പേഴ്സ്, കാരണം ഒന്നും ഒരു സീക്രട്ട് ഇല്ല. കാരണം ആർക്ക് വേണമെങ്കിലും കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഏതെങ്കിലും പേറ്റൻറ്റഡ് ടെക്നോളജി കാരണം കൊണ്ടാണ് നമ്മുടെ വളർച്ച, അല്ല, ആർക്ക് വേണമെങ്കിലും കോപ്പി അടിക്കാവുന്നതാണ്. അപ്പോൾ സക്സസ്സിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നാറുള്ളത്, ഒരു ലോങ് ടേം സക്സസ് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ് വളരെ പ്രധാനമാണ്. ആ ക്വാളിറ്റി കോൺഷ്യസ്നെസ് ഇല്ലാതെ എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇനി ചിന്തിക്കുകയാണ് അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സപ്ലയേഴ്സിനോട്, നമ്മുടെ സ്റ്റാഫിനോട്, നമ്മുടെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനോട്, ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ഇല്ലാതെയും ഒരു ലോങ് ടേം സക്സസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു പ്രോഡക്റ്റ് തീരുമാനിക്കുമ്പോൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത് മാർക്കറ്റിൽ ഇതുപോലത്തെ ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്തെങ്കിലും പ്രത്യേകത കൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ അവൈലബിളായിട്ടുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ട് കസ്റ്റമർക്ക് എന്താണ് നമ്മുടെ പ്രത്യേകത? അല്ലാതെ ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, അതന്നെ ഞാനും കോപ്പി അടിക്കാം, എന്നിട്ട് മാർക്കറ്റ് പിടിക്കാം, അല്ലെങ്കിൽ ചില പരസ്യത്തിൽ കൂടെയൊക്കെ മാർക്കറ്റ് പിടിക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിൽ തന്നെയും ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രത്യേകത, ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുവരെ ഇല്ലാത്തതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവന്നാലേ മാർക്കറ്റ് പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ 45 വർഷം മുമ്പായിരുന്നു, ഞാനൊരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അവർക്ക് വേറെ പല പ്രോഡക്റ്റ് ഉള്ളത് കാരണം കൊണ്ട് ഇതിൽ പ്രാധാന്യം കൊടുത്തില്ല. തന്നെയല്ല, ഞാനാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളതായിരുന്നു കൊണ്ട്, അപ്പോൾ എനിക്ക് തോന്നി മാർക്കറ്റിൽ ആ സമയത്ത് ഉള്ളത് കെൽട്രോൺ ഉണ്ട്, നെൽക്കോ ഒരു ടാറ്റ പ്രോഡക്റ്റാണ് അവരുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്, ചെറിയ ക്വാളിറ്റി അഡീഷണലായിട്ട് വരുത്തി, പിന്നെ കാഴ്ചയ്ക്ക് ഭംഗി വരുത്താൻ പറ്റി, അങ്ങനെ ജനം ശ്രദ്ധിക്കാവുന്ന വിധത്തിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതാണ് ഈ ഗാർഡിൻ്റെ ആദ്യത്തെ ഒരു തുടക്കത്തിൻ്റെ വളർച്ചയുടെ കാരണം. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഒരു ലോങ് ടേം സക്സസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയാം. നമ്മളൊരു പുതിയൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ, അതുമാതിരി പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ, തീർച്ചയായിട്ടും ഒരു പേര് വേണം. സ്വന്തം കുഞ്ഞിന് ഒരു പേര് സെലക്ട് ചെയ്യുന്ന പോലെ എന്ത് പേരായിരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ, അന്ന് എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വലിയ മാനേജ്മെൻ്റ് എക്സ്പെർട്ടൊന്നും ഇല്ലായിരുന്നു, MBA പോലും പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയായിരുന്നു, സ്റ്റെബിലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഗാർഡ്, അപ്പോൾ അതിനൊന്ന് വെട്ടിച്ചുരുക്കി VGARD വി ഗാർഡ് എന്ന് അങ്ങ് ആക്കി. പക്ഷേ പിന്നീട് നമ്മൾ പല ബുക്കുകൾ വായിക്കുമ്പോഴും പല സെമിനാർ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇപ്പോൾ പറയുന്നു നിങ്ങൾ പേര് സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അന്ന് ഞാൻ അത്ര സൂക്ഷിച്ചിട്ടൊന്നല്ല പേര് സെലക്ട് ചെയ്തത്, ഈ പേര് സംഭവം ക്ലിക്കായെന്ന് മാത്രം. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് ആ പേര് വളരെ ക്രിസ്പായിരിക്കണം, എല്ലാവർക്കും പറയാൻ പറ്റിയ പേരായിരിക്കണം, വായെ കൊള്ളാത്ത പേര്, ഇങ്ങനെ ടങ് ട്വിസ്റ്റിംഗ് വാക്കുകളൊക്കെ ഉപയോഗിക്കല്ലേ, അതുപോലെ നീട്ടിപ്പിടിച്ച വാക്കുകൾ ആവല്ലേ എന്നൊക്കെ സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ കമ്പനി തന്നെ അവർ കാറിന് പേരിട്ടത് ജസ്റ്റ് നാനോ, ഏറ്റവും സിമ്പിളായിട്ട് വെറും അതിനകത്ത് 3 ആൽഫബറ്റ നാനോ NANO 3 ആൽഫബറ്റ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേമാതിരി ഇപ്പോൾ ആപ്പിൾ എന്നായാലും ശരി, ഒരു സുപരിചിതമായിട്ടുള്ള ഒരു പേര് കണ്ടുപിടിക്കണം. അതോടൊപ്പം ഇപ്പോൾ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വാക്കായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ പോപ്പുലർ അല്ലെങ്കിൽ പ്രീമിയർ എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരെയെങ്കിലും എവിടെയെങ്കിലും തുടങ്ങിയിട്ടുള്ളൊരു സംഗതിയായിരിക്കാം.
കുറേ നാൾ കഴിയുമ്പോൾ അവരത് കേട്ടറിഞ്ഞിട്ട് നമുക്കിട്ട് കേസ് വരും, ഇത് ഞാൻ ഉപയോഗിച്ച പേരാണ്, നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഇവിടെ ഒരു ബെൻസ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്പെയർ പാർട്സ് കടയുണ്ടായിരുന്നു. അവർ ഒരു ഐശ്വര്യത്തിന് ബെൻസ് എന്നിട്ടു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ബെൻസ് കമ്പനി കേരളത്തിൽ മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോൾ ആഹാ ഇവിടെ ബെൻസാണ്, അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഒരു കറക്ഷൻ വേണ്ടാത്ത മാതിരി നേരത്തെ കൂട്ടി ആലോചിക്കണം എന്നർത്ഥം. അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കാര്യം സക്സസ് ആയി കഴിഞ്ഞാൽ ജനം പല വിധത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. വി വിക്ടറി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാനൊരിക്കലും ആലോചിച്ചിട്ട് പോലുമില്ല വി വിക്ടറി ആണോ അല്ല, വി മീൻസ് ഡബ്ല്യു ഇ വി ആണോ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിലുള്ള 230 V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, അതുമാത്രമായിരുന്നു. പക്ഷേ വേറൊരു കാര്യം കൂടി എൻ്റെ ഇടയ്ക്ക് പറയാം, പിന്നീട് പമ്പ് ഇറക്കിയപ്പോഴും അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ വന്നപ്പോഴും ഒക്കെ ഈ പേരങ്ങ് കണ്ടിന്യൂ ചെയ്തു. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പേരിൻ്റെ അർത്ഥത്തിൽ പ്രസക്തിയില്ലാതെ വരും, അതൊരു ബ്രാൻഡ് നെയിമായിട്ടും വരും. ഇപ്പോൾ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലോ. അപ്പോൾ പേരിടുമ്പോൾ കൊച്ചിന് നല്ല പേരൊക്കെ ഇടും, പക്ഷേ അതിൻ്റെ അർത്ഥം നോക്കിയിട്ടായിരിക്കില്ല പിന്നീട് ആ വ്യക്തി വളരുമ്പോൾ അതൊരു ഒരു പ്രോപ്പർ നൗണായിട്ട് മാറുകയാണ് എന്നെനിക്ക് തോന്നുന്നത്.